മെട്രോ ട്രെയിൻ തകരാറിലായതിനെ തുടർന്ന് അടച്ചിട്ട തൈക്കൂടം മെട്രോ സ്റ്റേഷൻ വീണ്ടും തുറന്നു. മെട്രോയുടെ അവസാനത്തെ സ്റ്റേഷനാണ് തൈക്കൂടം. രാവിലെ തകരാറിലായ ട്രെയിൻ സ്റ്റേഷന് സമീപം ട്രാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനാൽ ഇതുവഴി സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് തൈക്കൂടം സ്റ്റേഷനിലേക്കുള്ള സർവീസ് നിർത്തിയത്. എന്നാൽ ട്രെയിനിന്റെ തകരാറുകൾ പരിഹരിച്ച സാഹചര്യത്തിൽ തൈക്കൂടം മെട്രോ സ്റ്റേഷൻ ഒരു മണിയോടെ തുറന്നു. അതുവരെ വൈറ്റില സ്റ്റേഷൻ മാത്രമായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഇത്തരത്തിലൊരു തകരാറുണ്ടായത്? ട്രെയിനിൻ്റെ തകരാറാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതികമായ തകരാറുകളായിരുന്നു? ഇപ്പോൾ തകരാറുകളെല്ലാം പരിഹരിച്ച് മെട്രോ തൈക്കൂടം വരെ ഓടി തുടങ്ങിയോ? ഗോകുൽ, ഇന്ന് രാവിലെയായിരുന്നു തൈക്കൂടം മെട്രോ സ്റ്റേഷനിൽ വെച്ച മെട്രോ ട്രെയിൻ തടസ്സപ്പെട്ടത്. ഇത് സാങ്കേതികമായ മെട്രോ ട്രെയിനിന് സംഭവിച്ച ഒരു പ്രശ്നമാണ് എന്നാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ വിവരം. ഇതേ തുടർന്ന് മെട്രോ ട്രെയിൻ ട്രാക്കിൽ നിർത്തിയിടുകയായിരുന്നു. ഈ കാരണത്താൽ തന്നെ മറ്റു ട്രെയിനുകൾക്ക് തൈക്കൂടം മെട്രോ സ്റ്റേഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തൈക്കൂടം മെട്രോ സ്റ്റേഷനിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിയത്. അതിനു മുമ്പ് വൈറ്റില സ്റ്റേഷൻ വരെ മാത്രമായിരുന്നു ഒരു മണിക്ക് മുമ്പ് വരെ മെട്രോ സർവീസ് നടത്തിയിരുന്നത്. തൈക്കൂടം നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ്. അതുകൊണ്ട് അവിടത്തേക്കുള്ള സർവീസ് ഒരു മണിവരെ ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം കൃത്യമായി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുകയും ട്രെയിനിന്റെ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും സ്റ്റേഷൻ തൈക്കൂടത്തേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ശരി വിഷ്ണു, ഏതായാലും മെട്രോ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് 24 പ്രതിനിധി വിഷ്ണു സുരേഷ്. We'll be right back.